നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയും സി പി എം സ്വതന്ത്രൻ എം വി നികേഷ് കുമാറും തമ്മിൽ മത്സരിച്ചപ്പോൾ നികേഷ് കുമാർ ജയിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിന് കഴിയുന്ന സഹായം ചെയ്യുകയും ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. മറ്റൊന്നുകൊണ്ടുമല്ല, നികേഷ് എന്ന സത്യത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മാധ്യമ പ്രവർത്തകൻ നിയമസഭയിൽ എത്തണം എന്ന് ആഗ്രഹിച്ചുപോയി. എന്നാൽ നിർഭാഗ്യം കൊണ്ട് നേരിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ എം ഷാജിയായിരുന്നു ജയിച്ചത്. അന്നോ അതിനുശേഷമോ ഇന്നോ കെ എം ഷാജിയെ നേരിട്ട് കാണുകയോ അദ്ദേഹത്തോട് സംസാരിക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ നികേഷ് കുമാർ എന്ന് പറയുന്നത് നന്മയിൽ പൊതിഞ്ഞു വെച്ച ഒരു കപടമുഖമായിരുന്നു എന്ന് പിന്നീട് പല സാഹചര്യങ്ങൾ കൊണ്ട് വ്യക്തമായപ്പോൾ നികേഷ് നടത്തിയ വഞ്ചനയുടെയും തട്ടിപ്പിൻ്റെയും മറ്റും വിശദാംശങ്ങൾ രേഖകൾ സഹിതം പുറത്തു വന്നപ്പോൾ അന്ന് നികേഷ് തോറ്റുപോയതിലും ഷാജി ജയിച്ചതിലും സന്തോഷം തോന്നി. മാത്രമല്ല, പിന്നീട് കെ എം ഷാജിയെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഇത്രയും തൻ്റെടവും അറിവും മിടുക്കുമൊക്കെയുള്ള ഒരു നേതാവ് അഴീക്കോടുകാരുടെ ഭാഗ്യമാണല്ലോ എന്നും തോന്നിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കോവിഡ് ദുരന്ത കാലത്ത് സി പി എം പി ആർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദുരന്തത്തിലൂടെ മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ പകച്ചു നിന്ന യു ഡി എഫ് നേതാക്കന്മാർക്കിടയിൽ വ്യത്യസ്തമായി തൻ്റെ ഇടത്തോടുകൂടി അഭിപ്രായം പറഞ്ഞ് കയ്യടി നേടിയിരിക്കുകയാണ് കെ എം ഷാജി. ആ ഷാജിക്ക് കയ്യടി കൊടുത്ത് അവസാനിക്കുന്നതിന് മുൻപ് ഷാജി ഒരു അഴിമതിക്കാരനാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് സി പി എം നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. പണ്ടെങ്ങോ ആരോ കൊടുത്ത ഒരു പരാതിയുടെ പുറത്ത് പെട്ടെന്ന് അന്വേഷിക്കുന്നതിനുള്ള അനുമതി ലഭിക്കുകയും ഷാജിക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു വിജിലൻസ് ഡയറക്ടറെ പോലും നിയമിക്കാതെ സകല അഴിമതിക്കാരെയും നീതിമാന്മാരാക്കി വെള്ളപൂശിക്കൊണ്ടിരിക്കുന്ന വിജിലൻസ് ഇപ്പോൾ എടുത്തു ചാടി ഷാജിക്കെതിരെയുള്ള അന്വേഷണം നടത്തുമ്പോൾ അത് നിഷ്കളങ്കമായ ഒരു തീരുമാനമാണ് എന്ന് വിശ്വസിക്കാൻ ഈ വിജിലൻസിനെയും ഈ പിണറായി സർക്കാരിനെയും അറിയാവുന്ന ആരും മെനക്കെടുകയില്ല. വിജിലൻസ് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസ് എന്തുകൊണ്ട് ആ പദവി ഉപേക്ഷിച്ചു പോയി എന്നും എന്തുകൊണ്ട് ഇവിടുത്തെ സകല നേതാക്കന്മാരും വെള്ളപൂശലുമായി പുറത്തു പോകുന്നു എന്നും സർക്കാർ ഉത്തരം പറയേണ്ടതാണ്. സകല അഴിമതികളും സകല അഴിമതിക്കാരെ ഉദ്യോഗസ്ഥന്മാരും നല്ലവരാക്കുക മാത്രമാണ് വിജിലൻസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിജിലൻസ് ഇപ്പോൾ പെട്ടെന്ന് ഒരു സി പി എം നേതാവ് കൊടുത്ത പരാതിയുമായി ചാടിയിറങ്ങിയിരിക്കുന്നു. ഷാജിക്കെതിരെയുള്ള പരാതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഒരു സി പി എം നേതാവിൻ്റെ, മാത്രമല്ല കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ സി പി എം നേതാവിൻ്റെ പരാതിയാണ്. സി പി എം നേതാവ് പരാതി കൊടുത്തതിൽ എന്താണ് അത്ഭുതം? അതും ഇതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് 2017 ഷാജി കാശ് മേടിച്ചു സ്കൂൾ അനുവദിക്കാൻ. ആരാണ് ഇപ്പോൾ നാട് ഭരിക്കുന്നത്? 2017 പിണറായി വിജയൻ. പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് ഒരു സ്കൂളിന് അനുമതി കൊടുക്കുന്നതിന് വേണ്ടി കെ എം ഷാജി എന്ന ലീഗ് നേതാവ് സി പി എമ്മിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് കാശ് മേടിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. ഈ വാർത്തയിൽ തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ട്. ലീഗ് നേതൃത്വം, പ്രാദേശിക നേതൃത്വം 2012-13 കാശ് ചോദിച്ചെന്നും അപ്പോൾ ഷാജി വേണ്ടെന്ന് പറഞ്ഞെന്നും പിന്നീട് 2017 ചോദിച്ചെന്നുമാണ് പറയുന്നത് സ്കൂളിന് അനുമതി കിട്ടാൻ വേണ്ടി. എന്തായാലും സ്കൂളിന് അനുമതി കിട്ടിയിരിക്കുന്നത് 2017 ഷാജിക്ക് കാശ് കൊടുത്ത 2017 ഷാജിക്കെതിരെ പരാതി കൊടുത്തതും 2017. ഇവിടെ രണ്ട് പ്രശ്നങ്ങൾ ബാക്കിയാണ്. ഒന്ന്, സി പി എം ഭരിക്കുമ്പോൾ ലീഗിൻ്റെ ഒരു MLA സി പി എമ്മിൻ്റെ ഒരു നേതാവിനോട് സ്കൂളിൻ്റെ അനുമതിക്ക് വേണ്ടി കാശ് വാങ്ങി എന്ന് പറയുന്നതും മഠയത്തരമാണ്. അത്രയും വലിയ പൊട്ടനാണ് കെ എം ഷാജി എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. രണ്ടാമത്തേത്, കഴിഞ്ഞ 3 കൊല്ലമായി ഈ കേസിനെ കുറിച്ച് അന്വേഷണം ഇല്ലായിരുന്നത്രേ. ഷാജി ഒരു അഴിമതിക്കാരനാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള, ഒരു പ്രതിപക്ഷത്തെ MLA ക്കെതിരെയുള്ള അന്വേഷണം എന്തിന് വിജിലൻസ് 3 കൊല്ലം വൈകിപ്പിച്ചു? ഇപ്പോൾ അത് ന്യായം പറയുന്നുണ്ട് സ്പീക്കറുടെ അനുമതി ഇപ്പോഴാണ്. സ്പീക്കർ എന്നെ പഴം തിന്നുകയായിരുന്നു, സ്പീക്കറിന് നേരത്തെ അനുമതി കൊടുക്കത്തില്ലായിരുന്നോ? അതിനെ സ്പീക്കറിന്റെ അനുമതിക്ക് ഇത്രയധികം കടമ്പകളുണ്ടോ? ഈ സമയത്ത് ഇങ്ങനെ ഒരു അനുമതി കൊടുത്തത് വിരോധം തീർക്കലാണ്, ഷാജിയെ പേടിപ്പിക്കാൻ നോക്കലാണ്, ജനാധിപത്യത്തെ കശക്കേറിയതിന് തുല്യമാണ്. പിണറായി വിജയൻ എതിർക്കുന്നവരെ നിശബ്ദരാക്കാൻ മിടുക്കനാണ് എന്ന് എല്ലാവർക്കും അറിയാം.
ജേക്കബ് തോമസ് എന്ന സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഐ പി എസ് ഓഫീസറുടെ അവസ്ഥ മാത്രം നോക്കിയാൽ മതി. അദ്ദേഹം അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം സസ്പെൻഡ് ചെയ്ത ഐ പി എസ് ഓഫീസറായിരിക്കുന്നു. പിന്നീട് അദ്ദേഹത്തെ ഇരുമ്പാണി ഉണ്ടാക്കാനുള്ള ജോലി നിയമിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ തരം താഴ്ത്ത നടപടി, അതായത് വിരോധം വന്നാൽ എന്തും ചെയ്യും, ഇഷ്ടമാണെങ്കിൽ ഏത് അഴിമതിക്കാരനെയും ഒന്നാം തരം തസ്തികയിൽ നിർത്തുന്ന ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ഈ വിജിലൻസ് എന്ന ഉമ്മാക്കി കാട്ടി കെ എം ഷാജിയെ പേടിപ്പിക്കാമെന്ന് കരുതരുത്. കാരണം ഷാജി ഒരു ചുണക്കുട്ടിയാണ്. ഷാജിക്ക് ഇതിനെയൊക്കെ നേരിടുന്നതിനുള്ള കഴിവും തൻ്റെ ഇടവുമുണ്ട്. പിണറായി വിജയൻ ഈ വ്യക്തിവിരോധം അവസാനിപ്പിക്കുക. രാഷ്ട്രീയവും വിരോധവും രണ്ടാണ്. ഒരാളെയും വിരോധത്തിൻ്റെ പുറത്ത് തകർക്കാൻ ശ്രമിക്കേണ്ട, അവർക്കത് മൈലേജ് ഉണ്ടാവും. ഈ കേസ് വഴി പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് അഴീക്കോട് സീറ്റിൽ അടുത്ത തവണയും ഷാജിയുടെ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് എന്നെങ്കിലും തിരിച്ചറിയുക. നിങ്ങൾ മോദി വിരുദ്ധത പ്രസംഗിച്ച് ബി ജെ പി അധികാരത്തിലെത്തിയതുപോലെ